നമസ്കാരം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും ഗുരുതരമായ വെല്ലുവിളികളിൽ ഒന്നാണ് മയക്കുമരുന്ന് കടത്തും വിതരണവും ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണിത് ഇത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ യുവതലമുറയെയാണ് കാര്യമായി ബാധിക്കുന്നത് മയക്കുമരുന്നിന് അടിമപ്പെടുന്നവരെയും ഇവർ വിതരണ ശൃംഖലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും മിക്ക രാജ്യങ്ങളും നിയമാനുസൃതമല്ലാത്ത ഇത്തരം മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിതരണവും തടയുന്നതിനായുള്ള നിരന്തരമായ യുദ്ധത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ പിഴയും നിരവധി വർഷങ്ങൾ തടവും മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് ലഹരിക്കടത്ത് നിയമവിരുദ്ധമായ മരുന്നുകളുടെ ഉത്പാദനം വിതരണം വിൽപ്പന എന്നിവയാണ് ലഹരിക്കടത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഗോൾഡൻ ട്രയാംഗിളിലും ഗോൾഡൻ ക്രസറ്റിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹെറോയിൻ ഹാഷിഷ് എന്നിവയുടെ ലക്ഷ്യസ്ഥാനമാണ് ഇന്ത്യ കൂടാതെ ആഭ്യന്തരമായി നിർമ്മിക്കുന്നവയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതുമായ രാസവസ്തുക്കൾ ഇന്ത്യൻ പ്രദേശങ്ങളിലൂടെ കടത്തപ്പെടുകയും ചെയ്യുന്നു ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ ദേശീയ സുരക്ഷയ്ക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും കാര്യമായ ഭീഷണി ഉയർത്തുന്നതാണ് ഗോൾഡൻ ട്രിയാങ്കിൾ അഥവാ സുവർണ ത്രികോണം എന്നത് തായ്ലൻഡ് ലാവോസ് മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ത്രികോണാകൃതിയിലുള്ള പ്രദേശമാണ് അമേരിക്കൻ ചാറസംഘടനയായ സി ഐ എ ആണ് ഈ പ്രദേശത്തിന് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന പേര് നൽകിയത് ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പ്രദേശത്തിലായിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപാദിപ്പിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകൾ ഒന്നായിരുന്നു ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന വലിയൊരു ശതമാനം ഹെറോയിനും ഗോൾഡൻ ട്രയാങ്കിൾ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് പിന്നീട് അഫ്ഗാനിസ്ഥാൻ കറുപ്പ് ഉൽപാദനത്തിൽ മുൻപന്തിയിലെത്തുകയും ചെയ്തു മധ്യ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യ എന്നിവിടങ്ങളിലെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അനധികൃത കറുപ്പുൽപാദനത്തിന്റെ രണ്ട് പ്രധാന മേഖലകളിൽ മറ്റൊന്നാണ് ഗോൾഡൻ ക്രസന്റ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ എന്നീ മൂന്ന് രാജ്യങ്ങളിലെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഗോൾഡൻ ക്രസന്റ് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള പർവ്വത പ്രദേശങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ പ്രദേശത്തിന് ഇങ്ങനെ ഒരു വിളിപ്പേര് കിട്ടാൻ കാരണം യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ഹെറോയിൻ ഉൽപാദനത്തിന്റെ പ്രാഥമിക ഉറവിട മേഖലകളിൽ കാര്യമായ മാറ്റങ്ങളുള്ളതായി നമുക്ക് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ പ്രാഥമിക കറുപ്പ് ഉൽപാദകരാകുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് മെട്രിക് ടൺ വിളവെടുക്കുകയും ചെയ്തതായാണ് കണക്കുകൾ മുമ്പ് കറുപ്പ് ഉൽപ്പാദനത്തിൽ ലോകത്ത് മുൻപന്തിയിലായിരുന്ന മ്യാൻമാറിനെ മറികടന്നുകൊണ്ടായിരുന്നു ഇത് ഇതിനു പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ ഹാഷിഷ് ഉൽപാദക രാജ്യവും അഫ്ഗാനിസ്ഥാനാണ് തൊണ്ണൂറ് ശതമാനം നോൺ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് കറുപ്പും ഉൽപാദിപ്പിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഗോൾഡൻ ട്രയാങ്കിൾ രണ്ടായിരത്തി ആറിൽ ഗോൾഡൻ ട്രയാങ്കിൾ മേഖലയാണ് ഏറ്റവും അധികം കറുപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്നാൽ ഈയിടെയായി മനുഷ്യനിർമ്മിത മയക്കുമരുന്നുകളുടെ നിർമ്മാണം ഈ മേഖലകളിൽ കൂടി വരുന്നതായാണ് യു എൻ നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ആറിന് ശേഷം ഇന്ത്യയിൽ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉപഭോഗം വലിയ തോതിൽ കൂടിയിട്ടുള്ളതായി കാണാം ഗോൾഡൻ ഗോൾഡൻ കസന്റിനും നിലവിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഇന്ത്യ ഇതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും സ്വാഭാവികമായും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ലഹരി ലഹരിക്കടത്തുകാരുടെ പ്രധാന ലക്ഷ്യവും ഇന്ത്യ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിപണിയും ഇന്ത്യയാണ് ഇത്തരം മയക്കുമരുന്ന് കടത്താനുള്ള ഹബ്ബായും ഇവർ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായും നാല് അതിർത്തികളിലൂടെയാണ് ഗോൾഡൻ ട്രയാംഗളിൽ നിന്നും ഗോൾഡൻ കസന്റിൽ നിന്നും മറ്റും മയക്കുമരുന്ന് ഇന്ത്യയിൽ എത്തുന്നതെന്നാണ് വിലയിരുത്തൽ ഇന്ത്യൻ മ്യാൻമാർ അതിർത്തി സുവർണ ത്രികോണത്തിന് സമീപമാണ് വടക്കു സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ജനങ്ങൾക്കിടയിൽ മയക്കുമരുന്ന ആവശ്യം വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ അസ്ഥിരതയും അരക്ഷിതാവസ്ഥയും മേഖലയിലെ നിരവധി കലാപങ്ങളും ഇന്ത്യൻ മ്യാൻമാർ അതിർത്തിയിലൂടെ രാജ്യത്തേക്ക് ഹെറോയിനും സൈക്കോട്രോഫിക് വസ്തുക്കളും കടത്തുന്നതിനെ പറ്റിയ അന്തരീക്ഷം ഒരുക്കുന്നതാണ് അതിശക്തമായ സുരക്ഷയുള്ള അതിർത്തികൾ ഒന്നാണിത് അതിർത്തികൾ കൂടാതെ വിമാനത്താവളങ്ങൾ വഴിയും തുറമുഖങ്ങൾ വഴിയും ചെറുതും വലുതുമായ അളവുകളിൽ ധാരാളം ലഹരി പദാർത്ഥങ്ങൾ ഇന്ത്യയിൽ എത്തുന്നുണ്ട് ഈയിടെ ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് നിന്ന് രണ്ടായിരത്തിഒരുന്നൂറ് കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതെന്ന് ഇതിനൊരു ഉദാഹരണമാണ് ഇത്തരത്തിൽ രാജ്യത്തുടനീളം ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് തീവ്രവാദികൾ ആയുധം കടത്താൻ ഉപയോഗിക്കുന്ന അതേ പാതകളാണ് മയക്കുമരുന്ന് കടത്തുകാരും ഉപയോഗിക്കുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന അന്വേഷണത്തിലായിരുന്നു ഇതിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചത് മയക്കുമരുന്ന് കടത്തുകാർ ക്രിമിനൽ ശൃംഖലകൾ എന്നിവ തമ്മിലുള്ള ബന്ധം രാജ്യത്തിന് ഭീഷണിയാണ് തീവ്രവാദികൾ ഇന്ത്യയിൽ മയക്കുമരുന്ന് കടത്ത് സുഗമമാക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്